ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കുറച്ചു നാളായി വട്ടമിട്ട് കറങ്ങുന്നുണ്ടെങ്കിലും ഒത്തരവസരം കിട്ടാതെ ഉയർന്നിന്ന അമ്മാതോഴി ശശികല ഇപ്പോൾ പുതിയ കരുക്കൾ നീക്കുകയാണ്. പിളർന്നും തളർന്നും ബി ജെ പിയുമായി കൂട്ടായും, പിന്നീട് അണ്ണാദുരയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പള്ളു പറയുന്നത് കേട്ട് എൻ ഡി എ സഖ്യം വിട്ടും തമിഴ് മണ്ണിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന എ ഐ ഡി എം കെ കൈപ്പിടിയിലാക്കാൻ ഇതാണ് അവസരമെന്ന് കണ്ടാണ് ശശികലയുടെ വരവ്. ഇ പി എസ് എന്ന് വിളിക്കുന്ന എടപ്പാടി പളനിസ്വാമിയും ഒ പി എസ് എന്ന് വിളിപ്പേരുള്ള അമ്മാ വിശ്വസ്തൻ ഒ പനീർശെൽവവും രണ്ടു വിഭാഗങ്ങളായി പോരടിക്കുന്ന കാലത്ത് അണ്ണാ ഡി എം കെയെ ഒന്നിപ്പിക്കണമെന്ന അണ്ണാ അണികളുടെ ആവശ്യം തന്റെ തിരിച്ചുവരവിനുള്ള തുറുപ്പ് ചിട്ടായി കാണുകയാണ് വി കെ ശശികല എന്ന ചിന്നമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയും എം കെ സ്റ്റാലിനും കത്തിക്കയറിയപ്പോൾ അണ്ണാ ഡി എം കെയുടെ പതനം പൂർത്തിയായിരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെക്ക് എതിരാളിയാകാൻ പോലും കഴിയാത്ത വിധം തമ്മിലടി തളർത്തിയ അണ്ണാ ഡി എം കെയിൽ തിരിച്ചു കയറാനുള്ള അവസരമായാണ് ലയന സാധ്യതകളെ ചിന്നമ്മ കാണുന്നത്. ഒരിക്കൽ കയ്യിലിരുന്ന അധികാര കേന്ദ്രം കൈവിട്ടു പോയതിന്റെ നിരാശയും വിശ്വസിച്ചേൽപ്പിച്ച കരങ്ങൾ തന്നെ തിരിച്ചടിച്ചതും ചിന്നമ്മയ്ക്ക് ഓർമ്മയുണ്ടാം. അതുകൊണ്ട് തന്നെ ശശികലയുടെ തിരിച്ചുവരവിന് ഒരു സാധ്യതയുമില്ലെന്ന് എടപ്പാടി പളനിസ്വാമി ഉറച്ചു പറയുന്നു. അതുപോലെ പിളർന്നുപോയ ഒ പി എസ് പക്ഷത്തിന് തിരിച്ചുവരവിന് ഒരു സാധ്യതയുമില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട്. ജയലളിതയുടെ മരണത്തിന് പിന്നാലെ അണ്ണാ ഡി എം കെ ശശികലയുടെ കൈക്കുള്ളിലായിരുന്നു. അമ്മയുടെ മരണത്തിൽ ഉയർന്ന സംശയങ്ങളും ശശികലയുടെ മന്നാർകുടി സംഘത്തിന്റെ ആർത്തിയും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചപ്പോഴും പിഴിച്ചു നിന്ന ശശികല പെട്ടുപോയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ്. മരണം കൊണ്ട് ജയലളിത രക്ഷപ്പെട്ട ജയിലറ പക്ഷെ ശശികലയ്ക്കായി തുറന്നുകിടന്നു. തന്റെ കേസിന്റെ ഭാരം മൂലം പരപ്പന അഗ്രഹാര ജയിലിൽ തളയ്ക്കപ്പെട്ടപ്പോൾ എടപ്പാടി പളനിസ്വാമിയെ തന്റെ നോമിനിയായി തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കിയ വി കെ ശശികലയ്ക്ക് പക്ഷെ കാര്യങ്ങൾ വിചാരിച്ച പോലെ ജയിലിൽ നിന്ന് നിയന്ത്രിക്കാനായില്ല. അമ്മ തന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിശ്വസ്തനായ ഒ പനീർശെൽവത്തിന് നൽകിയാണ് പലപ്പോഴും മാറുന്നതെങ്കിൽ പനീർശെൽവം ജയലളിതയ്ക്ക് ശേഷം പാർട്ടി ശക്തി കേന്ദ്രമാകുമോ എന്ന് ഭയന്നാണ് അന്ന് എടപ്പാടിയെ ശശികല മുഖ്യമന്ത്രിയാക്കിയത്. അന്ന് അണ്ണാ ഡി എം കെ താൽക്കാലിക ജനറൽ സെക്രട്ടറി ആയിരുന്നു. അമ്മ ജയലളിതയുടെ ഉറ്റതോഴിയായിരുന്ന ചിന്നമ്മ. പക്ഷേ ഒരു ജയിൽവാസ കാലം കൊണ്ട് പളനിസ്വാമി ശശികലയെ വെട്ടി അണ്ണാ ഡി എം കെയുടെ കടിഞ്ഞാണേറ്റെടുത്തു. വിമതനായി മാറിയ ഒ പനീർശെൽവത്തെയും വെട്ടി അമ്മയ്ക്ക് ശേഷം അണ്ണാ ഡി എം കെ എന്നാൽ താൻ എന്ന പേരാക്കി മാറ്റി. പക്ഷേ ശശികലയുടെ മന്നാർകുടി സംഘം അണ്ണാ ഡി എം കെ പിടിച്ചെടുക്കാൻ പല വഴി നോക്കിയെങ്കിലും മരണത്തിന് മുമ്പ് ജയലളിത നേടിയെടുത്ത തെരഞ്ഞെടുപ്പ് വിജയം 5 വർഷം ഭരിക്കാൻ എടപ്പാടിക്ക് അവസരം നൽകി. 2016 മെയ്യിൽ തുടർഭരണം നേടി ജയലളിത അധികാരത്തിൽ തുടർന്നെങ്കിലും ആ വർഷം ഡിസംബറിലാണ് അവർ മരിച്ചത്. അതിനാൽ മാസങ്ങൾ മാത്രം ജയലളിത മുഖ്യമന്ത്രിയാവുകയും പിന്നീട് ജയലളിതയുടെ മരണശേഷം പനീർശെൽവത്തെ നീക്കി വി കെ ശശികല എന്ന ജയലളിതയുടെ തോഴി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുകയുമായിരുന്നു. പക്ഷേ വീണ്ടും കിട്ടിയ അവസരം വൃത്തിയായി ഉപയോഗിച്ച സ്വാമി ഒ പി എസിനെയും ചിന്നമ്മയെയും വെട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ തലതൊട്ടപ്പനായി. 5 വർഷം സുഖമായി ഭരിച്ചു. പക്ഷേ ജയലളിതയുടെ കരിസ്മയില്ലാതെ അണ്ണാ ഡി എം കെ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ മാത്രം പ്രാപ്തി എടപ്പാടിക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായില്ല. മരണത്തിന് മുമ്പ് ജയലളിത പിടിച്ചെടുത്ത തിരഞ്ഞെടുപ്പിനപ്പുറം ഒരു വിജയം പിന്നീട് അണ്ണാ ഡി എം കെക്ക് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അധികാര തർക്കത്തിൽ ഭരിക്കാൻ ഇനിയൊരു വട്ടം കഴിയാത്ത വിധം അണ്ണാ ഡി എം കെ തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അണികളിലുണ്ടായ മുറുമുറുപ്പ് ആയുധമാക്കി കളം പിടിക്കാനാണ് ശശികല ശ്രമിക്കുന്നത്. 69-കാരിയായ ശശികല പാർട്ടി വീണ്ടും ഒന്നിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് തിരിച്ചുവരവ് നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെങ്കിലും എ ഡി എം കെയിലെ പഴയ വിശ്വസ്തർ അവർക്ക് പിന്നിൽ അണിനിരക്കുന്നുണ്ടെങ്കിലും സ്ഥാനം വീണ്ടെടുക്കാനുള്ള നിർണായക അവസരങ്ങൾ ശശികലയ്ക്ക് നഷ്ടമായതായാണ് പലരും വിലയിരുത്തുന്നത്. 2021 ജനുവരിയിൽ ജയിൽ മോചിതയായതിനു ശേഷം ഉടൻ തന്നെ പാർട്ടിയിൽ തിരിച്ചെത്തി സമയവും വൈകാരികതയും മുതലെടുക്കാൻ ചിന്നമ്മ പരാജയപ്പെട്ടുവെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമീപകാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഇടപെടാതെ നിന്നതും അവർക്ക് തിരിച്ചടിയായെന്നും വിലയിരുത്തലുണ്ടാകും. എന്നാൽ എ ഡി എം കെയ്ക്ക് ഉള്ളിൽ ചിന്നമ്മ സിനിമാ സ്റ്റൈൽ ഡയലോഗുമായാണ് ഇടിച്ചു കയറാൻ ശ്രമിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ വൻ തിരിച്ചടികൾക്കിടയിലും ഇതൊന്നും അവസാനിച്ചിട്ടില്ലെന്നും എന്റെ എൻട്രി ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ എന്നുമാണ് ചിന്നമ്മ പറയുന്നത്. ഒരു കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രബല ശക്തിയായിരുന്ന എ ഡി എം കെ ഇപ്പോൾ വെറും നിഴലായി മാറിയിരിക്കുകയാണ്. ശശികല, പനീർശെൽവം, ടി ടി വി ദിനകരൻ എന്ന ശശികലയുടെ അനന്തരവൻ എന്നിവരുടെ വിഭാഗങ്ങൾ പാർട്ടിയിലേക്ക് തിരിച്ചുവരാനുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. പളനിസ്വാമിയുടെ കീഴിൽ ഒറ്റക്കെട്ടായി തുടരുന്ന ഔദ്യോഗിക പക്ഷം ഇതൊന്നും കണ്ടമട്ടല്ല. ഇ പി എസ് പുറത്താക്കപ്പെട്ട നേതാക്കളെ തിരിച്ചെടുക്കില്ലെന്ന ഉറച്ച നിലപാടെടുക്കുന്നതിന് പിന്നിൽ തന്റെ നിലനിൽപ്പ് കൂടി ഭയന്നിട്ടാണ്. 2019 അപേക്ഷിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വോട്ട് വിഹിതം മെച്ചപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പിളർന്ന ഗ്രൂപ്പുകളെ ലയിപ്പിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇ പി എസ് തള്ളിക്കളയുന്നത്. പുതുതായി രൂപീകരിച്ച എ ഡി എം കെ ഇന്റഗ്രേഷൻ കമ്മിറ്റി അംഗങ്ങളുടെ ഉദ്ദേശവും വിശ്വാസ്യതയും വരെ എടപ്പാടി ചോദ്യം ചെയ്തു. ഇതോടെ ചിന്നമ്മ തിരിച്ചെത്താനുള്ള സാധ്യതകൾ വിരളമാണെങ്കിലും ജെ ആർ ടി വി അടക്കം ജയലളിതയുടെ പല സംരംഭങ്ങളുടെയും വസ്തുവകകളുടെയും നിയന്ത്രണാധികാരം ഇപ്പോഴും തോഴിയുടെ കയ്യിൽ തന്നെയാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.